നമസ്കാരം കഴിഞ്ഞ കുറേ കാലത്തിനിടയിൽ ഒരു വന്യമൃഗത്തിന് എത്രമാത്രം പ്രാധാന്യം വാർത്താ പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത് അരിക്കൊമ്പൻ്റെ കാര്യത്തിലാണ് അരിക്കൊമ്പനെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോകുന്നതിനെക്കുറിച്ച് അതല്ലെങ്കിൽ അവിടെ നിലനിർത്തണോ എന്നുള്ളതിനെക്കുറിച്ച് അരിക്കൊമ്പൻ്റെ കുടുംബത്തെക്കുറിച്ച് എല്ലാം തന്നെ നമ്മൾ വ്യാപകമായി ചർച്ച ചെയ്തു പക്ഷേ ഇതിനിടയിലാണ് ഇന്ന് അതിദാരുണമായ ഒരു സംഭവം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാടിനടുത്ത് ഉണ്ടാകുന്നത് മാധ്യമങ്ങളൊക്കെ എല്ലാവരും അവിടെ എത്തി ലൈവ് റിപ്പോർട്ടിങ് നടത്തിയ ഒരു സംഭവമായിരുന്നു ഒരു കരടി ഇന്നലെ രാത്രി അവിടെ കിരണ്ടിൽ വീണു ഈ കരടിയെ രക്ഷിക്കാൻ നടത്തിയ ശ്രമങ്ങൾ അത് രക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ എന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ഉറപ്പില്ലാത്ത രീതിയിലുള്ള ഒരു ശ്രമം അതേക്കുറിച്ചാണ് സത്യത്തിൽ ഇന്ന് ഈ ദിവസം ചർച്ച ചെയ്യേണ്ടത് അരിക്കൊമ്മനെ രക്ഷിക്കാൻ മുറവിളി കൂട്ടുന്ന ആരെയും ഈ കരടിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടില്ല അത് കരടി ഒരു ക്രൂരമൃഗമാണ് എന്ന ധാരണയിൽ കരടിയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അറിയില്ല പൊതുവെ മൃഗസ്നേഹികളായ ഇക്കാര്യത്തിൽ അധികം പ്രതികരിച്ച് കണ്ടില്ല ഏതായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഈ വെള്ളനാട് എന്ന് പറയുന്നത് തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിൽ നിന്ന് വളരെ അടുത്തു സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് വെള്ളനാട് ഒരിക്കലും ഒരു മലമ്പ്രദേശമോ ഒരു വനത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമോ അല്ല ഈ കരടി എങ്ങനെ അവിടെ എത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നെടുമ്പങ്ങാട് താലൂക്കിലാണ് വെള്ളനാട് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത പരിസരങ്ങളിൽ എങ്ങും തന്നെ വനങ്ങളില്ല ജില്ലയിൽ തന്നെ മറ്റു ചില മേഖലകൾ ഇവിടെ നിന്ന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ മാത്രമേ വനത്തിലെത്താൻ കഴിയുകയുള്ളൂ അവിടെ നിന്നെങ്ങാനും ആണോ ഈ കരടി ഈ വെള്ളനാട് എന്നുള്ള കുറച്ചൊരു ചെറുപട്ടണമായ സ്ഥലത്തെത്തിയത് എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ് ആദ്യം അതേക്കുറിച്ച് ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട് അവിടെയുള്ള ഒരു വീട്ടിലെ കോഴികളെ രണ്ടെണ്ണത്തിനെ പിടിച്ചു തുറന്ന് മൂന്നാമത്തെ കോഴിയെ പിടിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഈ കരടി കിണറ്റിലേക്ക് വീണു ആ വളരെ ആഴമുള്ള കിണറായിരുന്നു പക്ഷേ പിന്നീട് നടന്നതാണ് അതിവിചിത്രമായ കാര്യങ്ങൾ രക്ഷിക്കാനെത്തിയ അല്ലെങ്കിൽ ഈ കരടിയെ കരക്കേറ്റാനെത്തിയ വന്യജീവി വകുപ്പ് വിഭാഗക്കാർ ചെയ്തത് ആദ്യം ചെയ്തത് രണ്ടാമത് ചെയ്യേണ്ട കാര്യം ആദ്യം ചെയ്തു അവർ നിറയെ വെള്ളമുള്ള ഒരു കേൻഡിലാണ് ഈ കരടി വീണത് പക്ഷേ അത് വെള്ളത്തിൽ വീഴാതെ പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുകയായിരുന്നു ശ്രമിക്കുകയായിരുന്നതിൻ്റെ താഴത്തെ തൊടികളിൽ പക്ഷേ ഇവർ ചെയ്തത് കരടിയെ മയക്കു വടി വയ്ക്കുകയായിരുന്നു തുടർന്ന് മയക്കു വടിയേറ്റിനെ തുടർന്ന് കരടി പിടിവിട്ട് നേരെ കരണ്ടിലെ വെള്ളത്തിലേക്ക് പോകുന്നു കരടി ഒരിക്കലും വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയല്ല വെള്ളത്തിൽ നീന്താനോ പിടിച്ചു വയ്ക്കാനോ ഒന്നും തന്നെ കഴിവുള്ള ഒരു ജീവിയല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം കടുവയൊക്കെ വെള്ളത്തിൽ നീന്തിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരിക്കലും അതിന് സാധിക്കുകയില്ല എന്നുള്ളതാണ് ഒരു കാര്യം ഇതൊന്നും ഈ വനംവകുപ്പ് ആർക്കിത് അറിയില്ലായിരുന്നു എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് പിന്നീട് മയക്കുവടി വെച്ചിട്ടതിന് ശേഷം ഇതിനെ രക്ഷിക്കാൻ വേണ്ടി വനം വകുപ്പ് ജീവനക്കാർ താഴേക്ക് കിണറ്റിലേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ ശ്വാസം കിട്ടുന്നില്ല കാരണം അത്ര ആഴത്തിലുള്ള കിണറാണ് അതിന് മറ്റ് രക്ഷാ സംവിധാനങ്ങളോട് കൂടി മാത്രം പോയാൽ മാത്രമേ കരടിയെ കയറാൻ കയറ്റാൻ കഴിയുകയുള്ളൂ കരടിയെ വലയിൽ വെച്ച് കയറ്റാനായിരുന്നു ഒരു പദ്ധതി കിട്ടുന്നതെന്ന് പറയപ്പെടും പിന്നീടാണ് നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗക്കാരെ വിളിച്ചു വരുത്തുന്നത് അവരെത്തുന്നു അവരെത്തിയിട്ട് കരടിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും തുടരുന്നു പക്ഷേ ഇവിടെയൊക്കെ ആകെ മൊത്തത്തിൽ ഒരു ആശയക്കുഴപ്പം എല്ലാ ഭാഗത്തും ഉണ്ട് കാരണം ഈ കരടി വെള്ളത്തിലേക്ക് ആഴ്ന്നു പോയിട്ട് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ കഴിഞ്ഞാണ് വീണ്ടും അതിനെ കയറ്റാൻ ശ്രമിക്കുന്നത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും തന്നെ കരടി അത്രയും നേരം ഈ വെള്ളത്തിൻ്റെ നല്ല ഉയർന്ന ജലനിരപ്പുള്ള ഈ കിരണ്ടിലെ ഈ വെള്ളത്തിൻ്റെ കിടന്ന കരടി ജീവിച്ചിരിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ അറിയാം അതിൻ്റെ സാധ്യത വളരെ കുറവാണെന്ന് അങ്ങനെ വനംവകുപ്പുകാരും പിന്നീട് ഈ ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗക്കാരും ഒക്കെ എത്തുന്നു കരടിയെ കരയിലേക്ക് എടുക്കുന്നു അതിനെ ഏതോ മൃഗാശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ അപ്പോഴേക്കും അത് അത് ചത്തിരുന്നു നമ്മുടെ നാട്ടിലെ ഒരുപാട് ജീവനക്കാരുള്ള ഒരുപാട് സംവിധാനങ്ങളുള്ള ഒരു വകുപ്പാണ് വനം വകുപ്പ് അവിടെ ഇത്തരത്തിൽ ഒരു വന്യമൃഗം ഒരാപത്തിൽപ്പെട്ടാൽ അതിനെ രക്ഷിക്കാനുള്ള പ്രാഥമികമായ കാര്യങ്ങളെക്കുറിച്ച് പോലും അറിവില്ലാത്തവരാണോ അവിടെ ഇരിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും കാരണം ഇത്രയും ആഴത്തിലുള്ളവർ കിരട്ടിലേക്ക് വീണ് അതിൻ്റെ തൊഴിൽ പിടിച്ചിരിക്കുന്ന കരടിയെ മയക്കുവടി വെച്ചാൽ അത് നേരെ വെള്ളത്തിലേക്ക് തന്നെ പതിക്കും എന്നുള്ള കാര്യം സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അറിയാം അതുപോലെ വെള്ളം വറ്റിച്ചിട്ടാണ് മയക്കൊടി വെക്കേണ്ടത് എന്നുള്ള കാര്യം പോലും ഇവരാരും ഓർത്തില്ല വെള്ളം വറ്റിക്കാനുള്ള മോട്ടോർ കൊണ്ടുവരാൻ വൈകി തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് അവിടെ നേരിട്ടത് കരടി ഒരു വന്യജീവിയാണ് അത് ആക്രമണ സ്വഭാവമുള്ള ഒന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ പതുക്കെ കയറ്റിയാൽ മതി എന്നോ മറ്റോ ഈ ഉദ്യോഗസ്ഥരവിടെ കൂടി ആ മറ്റ് പ്രമുഖരും തീരുമാനിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ഒരാൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുകയില്ല ഏതായാലും ഈ അരിക്കൊമ്മൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ആർജവും മറ്റ് അന്വേഷണങ്ങളും ഒക്കെ തന്നെ ഈ ഒരു കരടിയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്ന് ഇനിയും മനസ്സിലാകുന്നില്ല കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടിയാന ഇതുപോലെ ആനക്കൂട്ടത്തിൽ നിന്ന് കരണ്ടിലേക്ക് വീണ് മരിച്ചിരുന്നു ആ അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് പക്ഷെ അതിനെ പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ അത് ഇടുങ്ങിയ ഒരു കിണറ്റിലേക്കാണ് ഈ ആനക്കുട്ടി വീണത് അത് പിന്നീട് ചല്ലത് അവിടെ ഒരുപക്ഷെ അവർക്ക് ഈ കരടി രക്ഷിക്കാൻ ശ്രമിച്ച പോലെ പെട്ടെന്നൊരു ദൗത്യം അത്ര എളുപ്പത്തിൽ സാധ്യമാവുകയില്ല കാരണം അതൊരു ആനയാണ് പക്ഷേ ഇവിടെ ഒരു കരടി വെള്ളത്തിൽ കിണണ്ടിൽ വീണിട്ട് അതിനെപ്പോലും രക്ഷിക്കാൻ കഴിയാത്ത നമ്മുടെ വനം വകുപ്പിലെ വിദഗ്ധന്മാർ ഈ അരിക്കൊമ്പനയും മറ്റും ഇനി എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് ഊഹിക്കുക എന്നുള്ളതേയുള്ളൂ ഇതിനവിടെ നില നിലനിർത്തിയിരുന്നാലും അതിനെ അവിടെ നിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടു പോയാലും ഒക്കെ തന്നെ പറമ്പക്കുളത്തേക്ക് കൊണ്ടുപോയാലും ഒക്കെ തന്നെ എന്താണ് സംഭവിക്കാൻ പോവുക എന്ന് അന്നതിൻ്റെ ഏകദേശം രൂപം നമുക്കിപ്പോൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ നാട്ടിലെ വന്യമൃഗങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് അവയുടെ പരിപാലനം അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നും അറിയാം പക്ഷേ ഈ വനംവകുപ്പിൽ ഇത്രയും കൺസർവേറ്റർമാരും ഡി എഫ് ഒമാരും റേഞ്ചർമാരും തുടങ്ങി ഒരുപാട് വലിയ ഒരു ശൃംഖല തന്നെയുണ്ട് ഇവിടെ ജീവനക്കാരുടെ ഇവർക്ക് എന്തുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് അരമണിക്കൂറിനകത്ത് പോലും വേണ്ടാത്ത സമയം കൊണ്ട് എത്താമെന്നുള്ള ഒരു സ്ഥലമാണ് വെള്ളനാട് അവിടെ എത്തി ഇതിൻ്റെ ദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകാനും ഇതിൻ്റെ രക്ഷിച്ചെടുക്കാനും ജീവനോടെ എങ്ങനെ കൊണ്ടുവരണമെന്ന് ഒന്നൊരാശയവിനിമയം നടത്താൻ പോലും അവിടെ ആരും ഇല്ലായിരുന്നോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ കരടി ആണെങ്കിലും അതിന് വന്യജീവി ആണെങ്കിൽ പോലും അത് ഇതെല്ലാം ഈ മൃഗങ്ങളെല്ലാം തന്നെ നമ്മുടെ നാട്ടിലെ സർക്കാർ സംരക്ഷിക്കുന്ന സംരക്ഷിത വനങ്ങളിലൊക്കെ താമസിക്കുന്ന കരടികൾ തന്നെയാണ് ഇവയെല്ലാം ഇതെങ്ങനെ ഈ വളനാട് എത്തി എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു സന്ദർഭത്തിൽ ഈ അരിക്കൊമ്പൻ്റെ ദൗത്യം എങ്ങനെയാണ് ഈ പണിപാളി പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ മറു മറുഭാഗം തന്നെയാണ് ഈ പാവപ്പെട്ട കരടിയുടെ കാര്യത്തിലും സംഭവിച്ചത് എന്നുള്ളത് ഉറപ്പാണ് ഇത്തരത്തിലുള്ള ഈ വനംവകുപ്പിൻ്റെ ജീവനക്കാരും അവരുടെ ഏകോപനമില്ലായ്മയും നാളെയും ഒരുപക്ഷെ മറ്റേതെങ്കിലും വന്യജീവിയെയും ദുരിതത്തിലേക്ക് കൊണ്ട് ചാടിക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല